ഹലോ, വെൽക്കം ടു പെപ് ലേണിംഗ്. സി യു ടി പി ജി എൻട്രൻസ് എക്സാമിനേഷൻ സ്കോർ കാർഡ് വന്നതിന് ശേഷം ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്, എപ്പോഴാണ് യൂണിവേഴ്സിറ്റികൾ അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ വിളിക്കുക, അഡ്മിഷൻ കൗൺസിലിംഗ് എപ്പോഴാണ് ആരംഭിക്കുക എന്നുള്ളത്. യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ കൗൺസിലിംഗുകൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് ഇനി വരും ദിവസങ്ങളിലെല്ലാം നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം ആദ്യം സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാനയാണ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാനയുടെ അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അവരുടെ ക്വിക്ക് ലിങ്ക്സിൽ പോയിട്ട് അഡ്മിഷൻസിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷെഡ്യൂൾ ഓഫ് കൗൺസിലിംഗ് പ്രോഗ്രാം ഓഫേർഡ് ത്രൂ സി യു ടി പി ജി എന്നുള്ളത് കാണാം. ഈ ഷെഡ്യൂളിൽ പറയുന്ന സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൺലൈൻ രജിസ്ട്രേഷൻ 22/4/2024 മൺഡേ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. രജിസ്ട്രേഷൻ ഫീസ് 300 രൂപയാണ്, എക്സെപ്റ്റ് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി വിമൺ. എസ് സി കാറ്റഗറിയിലുള്ള ആളുകൾ, എസ് ടി കാറ്റഗറിയിലുള്ള ആളുകൾ, ഫിസിക്കലി ചലഞ്ച്ഡ് ആയിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ സ്ത്രീകൾ, ഇവർക്ക് രജിസ്ട്രേഷൻ ഫീസ് ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. ബാക്കിയുള്ളവർക്ക് 300 രൂപയാണ് രജിസ്ട്രേഷൻ ഫീ വരുന്നത്. രജിസ്ട്രേഷൻ May 21 വരെ, ട്യൂസ്ഡേ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രജിസ്ട്രേഷനും ചോയ്സ് ഫില്ലിങ്ങും ലോക്കിംഗ് ഓഫ് ചോയ്സസ് വരെ കൊടുക്കാമെന്നാണ് പറയുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ജനറൽ ഇൻസ്ട്രക്ഷൻ എന്താ പറയുന്നത്, എന്താണ് നിങ്ങളുടെ എലിജിബിലിറ്റി എന്നുള്ളത് കൃത്യമായി നോക്കിക്കഴിഞ്ഞതിന് ശേഷം ബേസ്ഡ് ഓൺ ദി എലിജിബിലിറ്റി മാത്രമേ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ എന്നുള്ളത് പറയുന്നുണ്ട്. സി യു ടി പി ജി അപ്പിയർ ചെയ്യണമെന്നുള്ളത് നിർബന്ധമാണെന്ന് പറയുന്നുണ്ട്. ഈ പറയുന്ന പോലെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം, അപേക്ഷാ ഫീസ് അടച്ചിട്ട് രജിസ്റ്റർ ചെയ്യണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി പ്രൊവൈഡഡ് ബൈ ഹിം ഓർ ഹർ വാലിഡ് എന്ന് പറയുന്നുണ്ട്, ആക്റ്റീവ് ഡ്യൂറിംഗ് കൗൺസിലിംഗ് പീരീഡ്. ബിക്കോസ് ഒന്നെങ്കിൽ മൊബൈലിലേക്കോ അല്ലെങ്കിൽ ഇമെയിലിലേക്കോ ആയിരിക്കും ഈ പറയുന്ന പോലെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ വരിക. കാൻഡിഡേറ്റ് ഈസ് അഡ്വൈസ്ഡ് നോട്ട് ടു രജിസ്റ്റർ വിത്ത് മൊബൈൽ നമ്പർ ആൻഡ് ഇമെയിൽ ഐ ഡി ഓഫ് സൈബർ കഫേ ഓണർ ഓഫ് സം അൺനോൺ പേഴ്സൺ വിച്ച് മേ ലീഡ് ടു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്. അക്ഷയ വഴിയൊക്കെ അപേക്ഷിക്കുന്ന ആളുകളോടാണ് പറയുന്നത്, നിങ്ങളുടെ നമ്പർ തന്നെ വാലിഡ് ആയിട്ട് നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്ന നമ്പറും ഡീറ്റെയിൽസും കൊടുക്കണം എന്നുള്ള സംഗതിയാണ്. അക്കൗണ്ട് ഡീറ്റെയിൽസും കൊടുക്കുമ്പോൾ ആ സംഗതികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാൻഡിഡേറ്റ് ഈസ് അഡ്വൈസ്ഡ് കംപ്ലീറ്റ് രജിസ്ട്രേഷൻ പ്രോസസ് ആസ് പെർ ഷെഡ്യൂൾ നോട്ടിഫൈഡ് ഓൺ ദി യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ്. കൗൺസിലിംഗ് രജിസ്റ്റർ ചെയ്തിട്ട് ആളുകൾ കറക്റ്റ് ടൈമിൽ വരാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിന്നീട് ഓൺലൈൻ കൗൺസിലിംഗ് പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ലോക്കിംഗ് പ്രിഫറൻസ്, നിങ്ങളെ പ്രിഫറൻസ് ലോക്കിയാണ് ലാസ്റ്റ് ഡേറ്റ് 21/5/2024. അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഡാഷ്ബോർഡ്, ഇമെയിൽ, മൊബൈൽ, എസ് എം എസ്, യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് ഫോർ ഓൾ കമ്മ്യൂണിക്കേഷൻ അപ്ഡേറ്റ്സ് ആൻഡ് ഷെഡ്യൂൾ ആൻഡ് ചേഞ്ച് ഇൻ ഷെഡ്യൂൾ നിങ്ങൾ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് നോക്കണം എന്നുള്ളതാണ്. ഈ പ്രോസസ്സ് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. യൂണിവേഴ്സിറ്റി വെബ്സൈറ്റുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളത്, അത് കൃത്യമായിട്ട് എല്ലാവരും ചെയ്യേണ്ടതാണ് എന്നതാണ്. പിന്നെ അത് എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ടാവുന്നതാണ് പറയുന്നത്. ഈ മൂന്ന് സംഗതികളുമാണ് വന്നിട്ടുള്ളത്. ഓൺലൈൻ അപ്ലിക്കേഷൻ ഫോർ കോമൺ യൂണിവേഴ്സിറ്റി ടെസ്റ്റ് എന്നുള്ള സംഗതിക്ക് പോകുമ്പോൾ 22/22 സമർത്തിൻ്റെ വെബ്സൈറ്റിലേക്കാണ് പോവുക. ഇനി നിങ്ങൾക്ക് ഇവിടെ ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളത് തുടങ്ങിയിട്ടൊക്കെയുള്ള ഡീറ്റെയിൽസ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അക്കാഡമിക് സ്ട്രക്ചറിലോ അല്ലെങ്കിൽ സ്കൂൾ ഓഫ് ഡിപ്പാർട്ട്മെന്റ്സിലോ കയറി കഴിഞ്ഞാൽ ഓരോരോ കോഴ്സുകൾ ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളത്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാന ഇന്ത്യയിലെ ഒരു ടാർ യൂണിവേഴ്സിറ്റിയിൽ വരുന്ന ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാനയിൽ പി ജി അഡ്മിഷൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് 22/22 അപേക്ഷ സമർപ്പിച്ച് കൊടുക്കാവുന്നതാണ്. വിഷ് യു ആൾ ദി ബെസ്റ്റ്. താങ്ക് യു.